ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി മല്ലു. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അഫ്ഗാനിസ്ഥാനെ ലൈവ് അപ്ഡേഷൻ എന്തൊക്കെയാണെന്നാണ്. അതായത് അഫ്ഗാനിസ്ഥാനെ എത്ര രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ചതിച്ചിരിക്കുന്നതെന്നും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള എന്തൊക്കെ കളികളാണ് നടക്കണമെന്ന കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജനതകൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്ലൈറ്റിൻ്റെ മുകളിൽ വരെ കയറി നിന്ന് യാത്ര ചെയ്യുന്നു. അത് എന്തൊക്കെ കൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള സംഭവം നടക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായി നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതായത് അഫ്ഗാനിസ്ഥാനെ താലിബാൻ പൂർണ്ണമായി വിഴുങ്ങിയിരിക്കുകയാണ്. അതായത് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഇന്നലത്തെ വീഡിയോ എന്നല്ല, ഇപ്പം മെയിൻ ചർച്ച അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഹാഷ് ടാഗുകളൊക്കെ പോണത് അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നേക്ക് നമ്മൾ നോക്കാൻ പോണത് അഫ്ഗാനിസ്ഥാനും അമേരിക്കയും, അതായത് അഫ്ഗാനിസ്ഥാനും അമേരിക്കയും തമ്മിൽ എന്തൊക്കെ കളികൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് ഈ ഒരു താലിബാൻ സംഘടന എന്ന് പറയുന്ന സംഘടന അഫ്ഗാനിസ്ഥാനെ കുറേ വർഷങ്ങളായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന തന്നെയാണ്. അങ്ങനെ ഈ ഒരു അമേരിക്കൻ ഗവൺമെൻറ് അതായത് അമേരിക്കയിൽ ഒരു 20 hours മേലെ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ്റെ മെയിൻ, സോറി അഫ്ഗാനിസ്ഥാനല്ല, താലിബാൻ്റെ മെയിൻ ആയിട്ടുള്ള സംഘടനകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റും അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റും ചേർന്ന് ഒരു ചർച്ച വെച്ചു. കാരണം ഇത് അമേരിക്കൻ ഗവൺമെൻറ് അറിഞ്ഞു താലിബാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച വെച്ചതിൽ അവർ ചർച്ച ചെയ്തതിൽ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് അമേരിക്കൻ സൈനികരെ ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ അയക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു സംഭവം മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്രസിഡൻ്റ് എന്ത് ചെയ്തു, അതൊരു വലിയ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ താലിബാൻ പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈനികർ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ അമേരിക്കൻ സൈനികർ നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി, അവിടെ ഫുള്ള് നീറ്റാക്കി ക്ലീനാക്കി താലിബാനെ പൂർണ്ണമായി ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറി അമേരിക്കൻ സൈനികർ ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് അമേരിക്ക ഒരു രാജ്യത്തിന് വേണ്ടി സേവനം പോലെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമല്ല. അമേരിക്കൻ ഗവൺമെൻറ്റും ഒട്ടനവധി ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് നേടുമെന്നുള്ള വിശ്വാസത്തിലാണ് അമേരിക്കൻ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം ഏർപ്പെട്ടത്. അങ്ങനെ തുടർന്ന് 10-20 വർഷത്തോളം അമേരിക്കൻ ഗവൺമെൻറ് പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ട്രംപ് അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റും ട്രംപും, അതായത് അഫ്ഗാനിസ്ഥാൻ പ്രസിഡൻറ്റും ട്രംപും കൂടെ, അമേരിക്കൻ പ്രസിഡൻ്റാണ് ട്രംപും കൂടെ, ഒരു ചർച്ച വെച്ചു. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരില്ല, അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ രാജ്യത്തെ കുറേ സൈനികന്മാരും അതേപോലെ തന്നെ കുറേ ഡോളേഴ്സും വെറുതെ പണം ചിലവാക്കുന്ന ഒരു പരിപാടിയാണ്, അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ ഗവൺമെൻറ് പെട്ടെന്നൊരു തീരുമാനം എടുത്ത പോലെ അഫ്ഗാനിസ്ഥാൻ പ്രസിഡൻറ്റോട് പെട്ടെന്നൊരു മുന്നറിയിപ്പ് പോലെ ഒരു ചർച്ച വെച്ച് തീരുമാനിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചെടുത്തതിന് ശേഷം ട്രംപ് സ്വാഭാവികമായിട്ട് ഒരു ഇലക്ഷൻ വന്നു, അതിൽ തോറ്റു. പിന്നെ ജോ ബൈഡൻ ഭരണത്തിലേക്ക് കയറി. ജോ ബൈഡൻ ഭരണത്തിൽ കയറിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് ശരിക്കും നല്ല രീതിയിൽ ഒരു ആത്മവിശ്വാസത്തോടെ ഇരുന്നു, ഓ ജോ ബൈഡൻ കയറി അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ പഴയതുപോലെയാവും, പഴയപോലെ അമേരിക്കൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് ഇരുന്നു. പക്ഷേ അവിടെ വേറൊരു ട്വിസ്റ്റ് എന്താണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോ ബൈഡൻ കയറിയതും പെട്ടെന്നൊരു ചർച്ച പിന്നെയും വെച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ സൈനികരെ പുറത്തേക്ക് വലിക്കുക, അതായത് അമേരിക്കയിലേക്ക് കൊണ്ടുപോവാണ്, ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൺട്രിയിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു പ്രയോജനമില്ല, വെറുതെ വേസ്റ്റ് ഓഫ് ടൈമാണ്, വേസ്റ്റ് ഓഫ് മണിയാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പിൻവലിയാണ് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇടുത്തി പോലെ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് പോലെ പറയുകയുണ്ടായിരുന്നു. അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് ആ ഒരു നിർദ്ദേശം കിട്ടിയത് അവിടുത്തെ സൈനികരൊക്കെ ബോയ്ക്കോട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് അഫ്ഗാനിസ്ഥാൻ വിട്ട് നേരെ അമേരിക്കയിലേക്ക് പോകണ ഒരു രീതിയിലായപ്പോൾ പെട്ടെന്ന് തന്നെ താലിബാൻ സംഘടന പെട്ടെന്ന് നല്ലൊരു ഉത്സവത്തോടെ പെട്ടെന്ന് ഓരോരോ സിറ്റീസും പെട്ടെന്ന് പിടിച്ചെടുത്ത് വരികയുണ്ടായിരുന്നു. അങ്ങനെ ഈ അമേരിക്കൻ സൈനികർ പോകുന്നതോറും താലിബാൻ ഓരോ ജില്ലകളായിട്ടും സിറ്റീസായിട്ടും പിടിച്ചെടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ലാസ്റ്റ് കാബൂൾ എന്ന് പറയുന്ന സംഭവം പിടിച്ചെടുത്ത് അവർ പൂർണ്ണമായ വിജയത്തിലെത്തി. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ഒരു രാജ്യം ആവശ്യമില്ലാതെ ഒരു രാജ്യത്തിൻ്റെ മേലെ ഒരു സ്നേഹപ്രകടനം കാണിച്ച് ആ രാജ്യത്തിനുള്ളിൽ വരികയാണ് എല്ലാ ജനങ്ങളെയും രക്ഷിക്കുക പറഞ്ഞ്. അങ്ങനെ കുറേ വർഷം എല്ലാ ജനങ്ങളെയും രക്ഷിച്ചതിന് ശേഷം രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവിടുത്തെ പ്രസിഡൻറ്റ് ഇങ്ങനെ ഒരു വലിയൊരു സംഭവം പറയുകയാണ്, അത് ഞങ്ങളിനി ഞങ്ങളുടെ മേലൊന്നും ചെയ്യാൻ ഒരു കാര്യമില്ല എന്നുള്ള രൂപത്തിൽ പറയുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം, ആ ഒരു മിലിറ്ററി പോവും, താലിബാൻ സംഘടന ഇപ്പോൾ പൂർണ്ണമായി അഫ്ഗാനിസ്ഥാനെ വീഴും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ
യു എസ് എയർഫോഴ്സിൻ്റെ ഒരു പ്ലെയിൻ ഒരു ഫ്ലൈറ്റ് കാബൂൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചൊല്ലിയിട്ടാണ് കുറേ എനിക്ക് മെസ്സേജസ് വന്നത്. അതായത് കുറേ പേര് എനിക്ക് ചോദിച്ചു, അത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ആ ഒരു വീഡിയോസൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എയർഫോഴ്സിൻ്റെ വിമാനം എന്തുകൊണ്ട് കാബൂളിലേക്ക് എത്തി, അതും കൃത്യസമയത്ത് എന്താണ് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോ ബൈഡൻ അതായത് അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരു 800 സൈനികരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണിത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അവിടെ ഇപ്പോഴും സൈനികരുണ്ട്, അതായത് അമേരിക്കൻ സൈനികർ ഇപ്പോഴും പല ഭാഗങ്ങളായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 800 സൈനികരെ ഫുള്ളി എക്യുപ്പഡ് ആയിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ആ ഒരു ഫ്ലൈറ്റിൽ. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു അഫ്ഗാനിസ്ഥാൻ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു 800 സൈനികരെ പറഞ്ഞയച്ച് കുറച്ച് സൈനികർ അവിടെ ഉണ്ട് അമേരിക്കൻ്റെ, അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ച്. പിന്നെ അതിൽ നടക്കുന്ന പിന്നീട് അങ്ങോട്ട് അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അഫ്ഗാനിസ്ഥാൻ പീപ്പിൾസ് കുറേ പേര് അത് എയർപോർട്ടിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാകും ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കുറേ പേര് ആ ഒരു എയർപോർട്ട് മൊത്തം ഉള്ളിലാണ്. കാരണം ആ ഒരു എയർപോർട്ട് ഇപ്പോഴും യു എസിൻ്റെ കൺട്രോളാണെന്നാണ് പറയണത്, യു എസ് ആർമിൻ്റെ കൺട്രോളിൽ വരുന്ന എയർപോർട്ടാണെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു എയർപോർട്ടിനുള്ളിൽ ഈ താലിബാൻകാർ അധികം കടന്നു കയറ്റം ഇപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഉള്ളിലാണ്, എയർപോർട്ടിനുള്ളിലാണ് കുറേ പേരൊക്കെ. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ, ഓ എങ്ങനെയെങ്കിലും എൻ്റെ ജീവനം കൊണ്ട് ഈ ഒരു നാട് വിടണം എന്നുള്ള ഒരു ഇതിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചാടിക്കയറുകയാണ്. എന്തായാലും സ്വാഭാവികമായിട്ട് ഒരു എയർഫോഴ്സിനെ പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് ഒരു വേറൊരു ആൾക്കാരനെ ഒരു വേറൊരു രാജ്യത്തെ ആൾക്കാരെ കയറ്റില്ല, അത് ഉറപ്പാണ്. അങ്ങനെ അവർ കിട്ടിയ സ്ഥലത്തെല്ലാം, അതായത് വിങ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടയർ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെയും കുറേ ഭാഗങ്ങളിലൊക്കെ അപ്പുറത്തിപ്പുറത്തായിട്ട് കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ഫ്ലൈറ്റ് ആ ഒരു പൊങ്ങുന്ന ടേക്ക് ഓഫ് ചെയ്യണ ഒരു സമയത്ത് ഒരു കുറച്ച് ദൂരം ഇങ്ങനെ പൊങ്ങുമല്ലോ, ആ ഒരു സമയത്ത് തന്നെ രണ്ട് പേര് താഴെ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിലത്തെ രണ്ട് പേര് മാത്രമാണ് ആ ഒരു സമയത്ത് താഴെ വീണ് മരിച്ചത്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കയ്ക്ക് എത്ര വലിയ ദൂരമുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അതിലുണ്ടായിരുന്ന എത്ര പേര് മരിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ഫുള്ളി എയറോപ്ലെയിനിൽ വിങ്സിലും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിട്ടൊക്കെയാണ് ബസ്സിൽ നമ്മൾ തൂങ്ങിപ്പിടിച്ച് പോകില്ലേ, അതേപോലെയാണ് പോയി പോകുന്നത്. അപ്പോൾ എത്ര ഉയരത്തിൽ പറന്നിട്ടുണ്ടാവും, അതിൽ എത്ര പേര് ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വീണിട്ടുണ്ടോ മരിച്ചിട്ടുണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എങ്ങനെയെങ്കിലും ഈ താലിബാൻ സംഘടനയിൽ നിന്നും ഈ താലിബാൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു മൈൻഡ് വെച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പാട്ടിലേക്ക് പോവാം. മൂന്നാമത്തെ പാട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ താലിബാൻ സംഘടന ആദ്യമായി അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ വന്നപ്പോൾ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് അവിടുത്തെ സ്ത്രീകൾ മെയിനായിട്ട് ഈ താലിബാൻ സംഘടന ഉന്നയിക്കുന്ന മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മേലാണ്. അവിടുത്തെ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് മറ്റേ പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തിറങ്ങണി ഹിജബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് സമയത്ത് കുറച്ച് നിയമങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കയ്യേറി കഴിഞ്ഞിട്ട് അവരിറക്കിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ആ ഒരു സ്ത്രീയുടെ പേര് എഴുതാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ആ ഒരു സ്ത്രീ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതായത് ഒച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വേറൊരു ആണ് കേൾക്കും, വേറൊരു ആണ് കേട്ട് കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കുമല്ലോ, അങ്ങനെ നോക്കാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ ഹീൽസ് ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. ഹൈ ഹീൽസ് ചെരുപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശബ്ദത്തിൽ പോകുന്ന സമയത്ത് തിരിഞ്ഞു നോക്കിയാൽ ആ ഒരു സ്ത്രീയെ കാണും ആണുങ്ങൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വീടിനുള്ളിൽ ഫുൾ കർട്ടൻസ് വെക്കണം, അതായത് പുറത്തുനിന്നൊരു ആണ് വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീയെ കാണാൻ പാടില്ല. പിന്നെ ബാൽക്കണിൻ്റെ മേലെ ഒന്നും ആ സ്ത്രീക്ക് കയറി നിൽക്കാനുള്ള അലോഡില്ല, വർക്ക് ചെയ്യാൻ പോകില്ല, രാത്രി ഇറങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ നിബന്ധനകൾ സ്ത്രീയുടെ മേലെയാണ്, പെണ്ണുങ്ങളുടെ മേലെയാണ് അടിച്ചമർത്തിയിരിക്കുന്നത്. പിന്നെ ഇതേപോലെ ആണുങ്ങൾക്ക് ഉണ്ട് പഠിക്കാൻ പാടില്ല, പിന്നെ വേറെ കുറേ നിയമങ്ങളുണ്ട്. ഇതൊക്കെ അവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കുറേ നിയമങ്ങൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് ആ താലിബാൻ സംഘടന എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, പ്രേ ഫോർ അഫ്ഗാനിസ്ഥാൻ പീപ്പിൾസ്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതാണ് അവസാനമായിട്ട് പറഞ്ഞത്. കാരണം ഇനി നമ്മൾ വോയിസ് ഉയർത്തിയിട്ടോ വോയിസ് രേഖപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചിട്ടോ യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്കൊരു തോന്നലും ഇല്ല. കാരണം
ഫുള്ളായിട്ട് താലിബാൻ ഭീകരണ സംഘടന കയ്യേറിയെന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴൊക്കെ ന്യൂസ് വായിക്കുന്ന സമയത്ത് തോക്കും ഹെഡിൽ തോക്ക് വെച്ചിട്ടാണ് നിങ്ങൾ അത് പറയണം ഇത് പറയണം എന്നുള്ളൊരു മെയിൻ ഇതിൽ അവർ സംസാരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അവരൊരു കാര്യം വെല്ലുവിളിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെയാണ്, ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയാണെന്ന്. ഇന്ത്യയിലേക്ക് വന്നാൽ ഞങ്ങളുടെ ആർമി വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.